ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് എഗ്ഗും ബ്രെഡും കൊണ്ട് ഈസി ആയിട്ടൊരു സ്നാക്സ് ഉണ്ടാക്കിയാലോ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു സ്നാക്സ് റെസിപ്പിയാണിത്. ഓക്കെ, ഇതെങ്ങനെയാണ് റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 4 പീസ് വീറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ മൈദ കൊണ്ടുള്ള ബ്രെഡും എടുക്കാം. ഇത് 2 സൈഡും ടോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തത്. ഇനി ഈ ബ്രെഡ് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ മസാല നമുക്ക് റെഡിയാക്കിയെടുക്കാം. പാനിലേക്ക് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ചെറിയ കഷ്ണം ഇഞ്ചിയും 1 5 പീസ് വെളുത്തുള്ളിയും 2 പച്ചമുളകും ചെറുതായി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയും പച്ചമുളകൊക്കെ ചെറുതായി വാടി വരുമ്പോൾ ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. ഉള്ളിയൊന്നും അധികം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് മസാലക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പൊടികളൊക്കെ വാടി വരുമ്പോൾ ഇതിലേക്ക് 1 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 തക്കാളി കൂടി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു തക്കാളിയാണ് എടുത്തത്. ഇനി ഇതും കൂടി നമുക്ക് എല്ലാം ഒന്നിച്ച് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 4 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ബൗളിലിട്ട് ഒന്ന് അടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 4 പീസ് ബ്രെഡിന് 4 മുട്ട എന്നാണ് ഞാൻ എടുത്തത്. പിന്നെ മുട്ട ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇനി മുട്ട ഈ മസാലയുമായി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണിത്. മുട്ടയും മസാലയുമായി നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ പീസാക്കി വെച്ച ബ്രെഡ് കൂടി ചേർത്ത് കൊടുക്കണം. ഈ ബ്രെഡ് മുട്ടയുമായി 2 മിനിറ്റോളം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേറൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. എഗ്ഗും ബ്രെഡും വെച്ച് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് റോഷീസ് വേൾഡ്. ഓക്കെ, ബൈ ബൈ.